പുതിയൊരു വണ്ടിയും പുതിയ വിശേഷങ്ങളായിട്ട് നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിന്ന് പരിചയപ്പെടാൻ പോണ വണ്ടി നമ്മുടെ തൃശ്ശൂര് ചരക്കിലുള്ള ഗാങ്സ്റ്ററാണ്. അപ്പൊ ആ ഗാങ്സ്റ്ററിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്ന് എന്തായാലും നമുക്ക് അടിപൊളിയാക്കാം. അപ്പൊ ഗാങ്സ്റ്ററിന്റെ ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ 2016 17 സീറ്റിന്റെ ഒരു ട്രാവലർ എന്നാണ് ഇവർ തുടങ്ങുന്നത്. പിന്നീട് അവർ നമ്മുടെ ഡബിൾ സാരി എന്നൊരു വണ്ടി എടുത്ത് വർമാസിൽ സെറ്റ് വർക്കൊക്കെ ചെയ്തിറക്കി. നമ്മുടെ തൃശ്ശൂർ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പോകുമായിരുന്നു. പിന്നീട് നമ്മുടെ ട്രാവലർ കൊടുത്തു, പിന്നെ നമ്മുടെ ഈ വണ്ടിയും കൊടുക്കുമായിരുന്നു. പൊന്നു സാരയിൽ നിന്ന് നമ്മുടെ സഫാരി ഫ്രണ്ട് മോഡൽ വണ്ടി എടുത്തിട്ട് അതിന്റെ ഫ്രണ്ട് പൊളിച്ച് ഗ്രാൻഡ് BMR മോഡലാക്കി എടുക്കുമായിരുന്നു. അത് നമ്മുടെ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ആയിരുന്നു കേട്ടോ, തൃശ്ശൂർ അടിപൊളി തന്നെയായിരുന്നു. പിന്നെ 2018 ലാസ്റ്റ് ആയപ്പോഴാണ് ആ വണ്ടി കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു 19 സീറ്റിൻ്റെ 2 ട്രാവലർ വാങ്ങിയിട്ടു കേട്ടോ. ആ ട്രാവലർ ഇപ്പോഴും ഉണ്ട്. പിന്നീടാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ആവേശമായ Z1 മോഡൽ നമ്മുടെ ഗാങ്സ്റ്ററിലേക്ക് വരുന്നത്. നമ്മുടെ ചൈത്രം കാർഡിൽ നിന്ന് നമ്മുടെ Z1 മോഡൽ വാങ്ങിയിട്ട് അതിൻ്റെ ഫ്രണ്ട് പൊളിച്ച് ഐലൻഡ് പാക്ക് ആക്കുമായിരുന്നു. അപ്പോൾ ആദ്യം വൈറ്റ് കളറായിരുന്നു, പിന്നീട് നമ്മൾ ബ്ലൂ കളറാക്കിയിട്ടാണ് നമ്മുടെ ഗാങ്സ്റ്ററിലേക്ക് വണ്ടി ഇറക്കിയത്. അപ്പോൾ ആ മുതലാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണതും അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഗാങ്സ്റ്ററിൻ്റെ സ്റ്റോറിയൊക്കെ പറഞ്ഞാൽ നമ്മുടെ നജ്ബ്രോയാണ്. നജ്ബ്രോയ്ക്ക് വരാൻ പറ്റില്ല, കുറച്ച് തിരക്കൊക്കെയാണ് എന്ന് പറഞ്ഞ ആൾക്ക്. എന്തായാലും നമുക്ക് ഗാങ്സ്റ്ററിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരാനും നമ്മുടെ കൂടെ വന്നേക്കണം, ബാക്കി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നേക്കണം ഡ്രൈവറായിട്ട് വന്നിട്ട്, പിന്നെ നമ്മുടെ ഗാങ്സ്റ്ററിൻ്റെ 2 ചങ്ക് മച്ചന്മാർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരോടൊക്കെ ചോദിച്ചറിയാം. ഫോർത്തെടുക്കാനായിട്ട് പറഞ്ഞാല് തവനൂര് എഞ്ചിനും കോളേജ് അതായത് മറക്കാൻ പറ്റാത്ത ഒരു പണി. 5 ദിവസം നമ്മളൊരു ഫാമിലി ആയിട്ട് അവിടെ നിന്ന് വരുമ്പോ അവര് ഭയങ്കര മിസ് ചെയ്തോണ്ട് വന്ന് ഇപ്പോഴും കോണ്ടാക്ട് ഒക്കെ ഉണ്ടല്ലോ. അവര് നമുക്ക് കണ്ടേട്ടാ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ചെറിയ വിശ്വാസം നമ്മളോട് സന്ദേശിക്കാണ്. ഇപ്പൊ അച്ഛന്മാരെ പരിചയപ്പെടാം. അപ്പൊ ഇത് നമ്മുടെ ആരമ്പൽ ബ്രോ, അത് നമ്മുടെ മിശ്രാൽ ബ്രോ. അപ്പൊ ഇവരൊക്കെ ആദ്യം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞപ്പോ നമ്മളോട് കുറച്ച് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചു നമുക്ക് കൊടുത്ത ചെറിയ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇവരും പറഞ്ഞൊക്കെ തന്നിട്ടുണ്ട്. മരടുത്തുനിന്ന് ഫുൾ സപ്പോർട്ട് ആയിരുന്നു. അപ്പൊ മറ്റേ പറയുന്നത് നിങ്ങളുടെ വീടൊക്കെ എവിടെയാണ്? ഇവിടെ അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ വീട്. ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ വണ്ടിയുടെ കാര്യങ്ങളും അവസ്ഥകളും വരുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരാറുണ്ടോ? എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു രക്ഷയില്ലാത്ത സപ്പോർട്ട് തന്നെ കേട്ടോ ഇമാരുടെ ഭാഗത്തു നിന്ന് വരുന്നത് നമ്മുടെ ഗാങ്സ്റ്ററിന് വേണ്ടി. അപ്പോൾ നമ്മുടെ അഫ്നാനിക്ക് എവിടെ ഇല്ലെങ്കിലും ഇക്കടെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ട് തന്നെ കേട്ടോ നമുക്ക് വന്നേക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ഗാങ്സ്റ്റർ കൊണ്ട് ചെറിയൊരു റൈഡ് പോയിട്ട് വരാം. കാടിളക്കി വരുന്ന മതയാന വാൾപ്പയറ്റിലോ ഞങ്ങൾക്കുണ്ട് ഉണ്ണിയാർച്ച. ഭീഷണി വേണ്ട അത് മുതലാകൂല, ഏഷണി കൂട്ടാൻ നോക്കേണ്ട വേഗൂല. നരകത്തിലൊരു തരി വെളിച്ചം, പതനത്തിലും തല ഉയർത്തിയ ചരിത്രം. ഇവിടാരാന്റെ തന്തയ്ക്ക് പ്രാന്തം കേട്ടാൽ ഞങ്ങൾ വാളെടുക്കില്ല, ചുമ്മാ വീം വിളക്കില്ല മോനെ. മലയാളിക്ക് എന്താടാ കേട്ടോ മലയാളി പുലിയാടാ, ചുമ്മാ സട്ട കൂട്ടം തുണർന്നാൽ അട്ടപ്പത്തല്ലം നിന്റെ കഥ കഴിയും പോടാ. മലയാളിക്ക് എന്താടാ കേട്ടോ മലയാളി കുടിയാടാ, ചുമ്മാ സടക്കുണ്ടെന്ന് നിർന്നാൽ തപ്പക്കണ്ടം നിന്റെ കഥകളിയും. അന്തി മയങ്ങുമ്പോൾ അന്തിക്കള്ളും മോന്തി, അമ്പലത്തിൽ പോയി കുറി തൊട്ട് വണങ്ങി. കുംഭസാരം ചൊല്ലും പൊന്നു മലയാളി, നിനക്കു നീ തന്നെയാണ് എതിരാളി. നടുനീള ഇപ്പോൾ തരുണി മണികൾ, അവർക്കേറെയുണ്ട് കഥന കഥകൾ. സദാചാരം നോക്കും വിരണ്ട നരകൾ, പകൽമാന്യന്മാർ പരമദ്രോഹികൾ. ചങ്കുറപ്പന്റെ കൂടെ പിറപ്പ് വരും അംഗത്തിനായൊത്ത് കച്ചമുറുക്ക്. തല കുമ്പിട്ടു നിൽക്കാതെ നെഞ്ചു വിരിക്ക്, അങ്ങ് കൊമ്പത്തയെ മാനും മുട്ടും മടക്കും. ഇനി എന്തിനു കപട സദാചാരം, കൊലപാതകമല്ലൊരു പരിഹാരം. പറയാനിറയുണ്ടെന്നിരുന്നാലും മലയാളികൾ കെളിയ നമസ്കാരം, കെളിയ നമസ്കാരം. മലയാളികൾ കെളിയ നമസ്കാരം. മലയാളിക്ക് എന്താടാ കേട്ടോ മലയാളി കുടിയാടാ, ചുമ്മാ സടക്കൂട്ടം തുണർന്നാൽ അട്ടപ്പത്തല്ലം നിന്റെ കഥകളിയും പോടാ. മലയാളിക്ക് എന്താടാ കേട്ടോ മലയാളി കുടിയാടാ, ചുമ്മാ സടക്കൂട്ടം തുണർന്നാൽ അട്ടപ്പത്തല്ലം നിന്റെ കഥകളിയും പോടാ. വണ്ടിയിലൊരു റൗണ്ട് ഒക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. വണ്ടിയിലൊരു റൗണ്ട് കിട്ടിയ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല.
പിന്നെ വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2012 സെഡൻ മോഡലാണ് വരുന്നത്. 210 വീൽ ബേസിലാണ് വണ്ടി വരുന്നത്. അപ്പൊ ബസ്സിനെ കുറിച്ച് കൂടുതൽ അറിയാത്തവർക്കൊക്കെ ഒരു ചെറിയ സംശയം ഉണ്ടാവും ഈ വീൽ ബേസ് എന്താന്ന്. വീൽ ബേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ട് വീല് തൊട്ട് ബാക്ക് വീല് വരെ വരുന്ന അതിന്റെ ഇടയിൽ വരുന്ന ഒരു അകലം ഉണ്ടല്ലോ, ആ അകലത്തിനാണ് 210 വീൽ ബേസ് എന്ന് പറയുന്നത്. 210 എന്ന് പറയുന്ന 210 ഇഞ്ചിനെയാണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ വരുന്ന ഈ വണ്ടിക്കൊക്കെ 210 ഇഞ്ചിനാണ് പറയുന്നത്. വീൽ ബേസ് കൂടുന്തോറും വണ്ടിയുടെ സ്റ്റെബിലിറ്റി കൂടും. ആ സ്റ്റെബിലിറ്റി കൂടുന്തോറും നമ്മുടെ വണ്ടിയിൽ യാത്ര ചെയ്യാനൊക്കെ നല്ല കംഫർട്ട് ആയിരിക്കും. അപ്പൊ എന്തായാലും അടുത്ത ബാക്കി വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ. ഇനി നേരെ നമുക്ക് ഇന്ത്യയിൽ തേടിക്കാൻ പോയാലോ. Thank you.